log hosting ready sir. नेशनल सलूट और സമ്പൂർണ്ണവും വൈവിധ്യപൂർണ്ണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. എല്ലാവരോടും വിനയപൂർവം പെരുമാറുകയും ചെയ്യും. ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പതാക ഉയർത്തുവാനും ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജീവിക്കുന്നതിലുള്ള അഭിമാനം കാത്തുസൂക്ഷിപ്പാനും ഈ നാളുകളിൽ സഭയെ അവിടെ നിന്ന് ഒരുക്കിയിരിക്കുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം ഞങ്ങളുടെ ഈ ലോക ജീവിതയാത്രയിൽ അത് അർത്ഥപൂർണമാക്കി തീർക്കുവാൻ ഞങ്ങളുടെ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ അങ്ങ് കൃപ ചെയ്യണമേ. സഭയുടെ ദൗത്യമായിട്ട് കർത്താവെ, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ ഞങ്ങളുടെ മാതൃരാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് മാതൃരാജ്യത്തിൽ എല്ലാവരും സഹോദരി സഹോദരങ്ങളാണെന്ന് ഞങ്ങളിവിടെ പ്രഖ്യാപിച്ചതുപോലെ ആ സഹോദരി സ്നേഹത്തിൽ ഞങ്ങൾ വളരുവാൻ കർത്താവെ, പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഈ ഓണ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സഹജീവികളോട് ആ സ്നേഹം പങ്കുവയ്ക്കുവാനായിട്ട് ഇന്ന് വിശക്കുന്നവൻ അന്നം എന്നുള്ള പദ്ധതിയുമായി പുറപ്പെടുന്ന ഞങ്ങളുടെ ദാസരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ദക്ഷിണ കേരള മഹായിടവയ്ക്കായി സ്തോത്രം. അതിന് നേതൃത്വം നൽകുന്ന എളിയദാസനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ സെക്രട്ടറിയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ ഈ സംരംഭത്തിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണം. നീ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ഞങ്ങളെ അവിടെ നിന്ന് സ്വതന്ത്രരാക്കിയതുകൊണ്ട് സ്തോത്രം. ഞങ്ങളിനി അടിമനോഹത്തിലായി പോകാതെ കർത്താവിൻ്റെ മക്കളായി ജീവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഭാരതരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, പ്രസിഡൻ്റ്, സംസ്ഥാന ഗവൺമെൻറ്റുകൾ, കർത്താവെ സംസ്ഥാന ഗവൺമെൻറ് മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, മന്ത്രിമാർ എല്ലാവരെയും, ഞങ്ങളുടെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും മന്ത്രിമാരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എല്ലാവരെയും, പ്രത്യേകിച്ച് മഹാത്മാഗാന്ധി തുടങ്ങിയ എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ഓർക്കുന്നു. ജവഹർലാൽ നെഹ്റു ഒന്നാമത്തെ പ്രധാനമന്ത്രിക്കായി പ്രാർത്ഥിക്കുന്നു. ഒരുപാട് പേരുടെ ത്യാഗം കർത്താവെ, കാൽവരി ക്രൂശിൽ നിൻ്റെ ത്യാഗത്താൽ ഞങ്ങളെ ഈ ലോകത്തിൽ സ്വതന്ത്രരാക്കിയതുപോലെ അനേകരുടെ ത്യാഗത്താൽ ഭാരതരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങളിന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസം ഇത് ആലയങ്ങളിലേക്ക് പുറപ്പെടുന്നു.
ഞങ്ങളോടുകൂടെ യാത്ര ചെയ്യണമേ, മഹായുടെ അനുഗ്രഹിക്കണമേ, എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ച് പരിപാലിച്ചോളണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവോട് കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം എല്ലാവരോടും നമ്മുടെ രാജ്യത്തോടും ഇന്നും എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും അന്തസ്സും അതേപോലെ രാജ്യത്തിൻ്റെ വളർച്ചയിലൊക്കെ സഭ പങ്കുചേരുകയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ദൗത്യം ഈ മഹായിടയിൽ സേവനം ചെയ്യുക എന്നുള്ളതാണ്. ഈ മഹായിടയുടെ വളർച്ച എന്ന് പറയുന്നത് ജനത്തിൻ്റെ വളർച്ചയാണ്, അത് രാജ്യത്തിൻ്റെ വളർച്ചയാണ്. ഈ അവസരത്തിൽ നമ്മൾ അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി നമുക്ക് വിശ്വസ്തയോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ ചെയ്യുവാനായിട്ട് സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇതിലൂടെ നിങ്ങളുടെ കുടുംബങ്ങൾ അല്പമെങ്കിലും സന്തോഷത്തോടെ കഴിയുവാനായിട്ട് ദൈവം കൃപ ചെയ്തിരിക്കുന്നു. അത് ഈ മഹായിടയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് തുടർന്നും ഈ മഹായിടയുടെ ഇവിടെയെല്ലാം നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അവിടെയെല്ലാം നിങ്ങളുടെ പ്രവർത്തനം വളരെ അനുഗ്രഹീതമായിരിക്കുവാൻ ശക്തമായിരിക്കുവാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതല വളരെ വ്യക്തമായിട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്യട്ടെ. നാം ഇന്ന് ഒരു സ്വതന്ത്ര രാജ്യത്തിൽ വളരെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യമൊന്നുമില്ലാത്ത ഒരുപാട് പ്രദേശങ്ങളുണ്ട്. നമുക്കറിയാം ഇപ്പോഴും താലിബാൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ധാരാളം പേര് വേദനകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ രാജ്യം എന്ത് സമാധാനത്തിലായിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് സഹായ ദൈവം കൃപ ചെയ്യട്ടെ. പ്രത്യേകിച്ച് ഈ പ്രഭാതത്തിൽ നിങ്ങളെല്ലാ പേരും വളരെ താല്പര്യത്തോടെ കടന്നു വന്നു. ബാൻഡിൻ്റെ ക്രമീകരണം ഈ നാളുകളിൽ ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. സെക്യൂരിറ്റി ഓഫീസറോട് നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ മഹായുടെ സെക്രട്ടറി വൈദികർ എല്ലാ പേരും ഇവിടെ കടന്നു വന്നതിൽ അതിയായ സന്തോഷം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മുടെ മഹായുടേക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിലൂടെ നമുക്ക് സന്തോഷം ലഭിക്കുവാൻ സർവശക്തൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ 75-ാം സ്വാതന്ത്ര്യ ദിനം നമ്മുടെ ജീവിതത്തിൽ ഒരു ജൂബിലിയുടെ നിറവിൽ നാം അത് ആഘോഷിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. 75-ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചാണല്ലോ നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ അഖണ്ഡതയും സുരക്ഷയും വളർച്ചയും പ്രതിദാനം ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷിണകേരള മഹായിടവകയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നത് നമ്മളായിരിക്കുന്നിടത്ത് ഉള്ള പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. ഇനിയുള്ള നാളുകളിൽ എല്ലാവരും ഏകീകരിക്കപ്പെട്ട് വിവേചനമില്ലാതെ ഒത്തൊരുമയോടുകൂടെ നമ്മളായിരിക്കുന്ന പ്രസ്ഥാനങ്ങളെ വളർത്തിക്കൊണ്ടുവന്നാൽ മാത്രമേ രാജ്യത്തിൻ്റെ വളർച്ചയും പൂർണ്ണമാകുകയുള്ളൂ എന്നാണ് എനിക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത്. അഭിവന്ധ്യ തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സപ്ത പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആ പദ്ധതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി കുടുംബ പ്രാർത്ഥനകളിലും നിങ്ങളുടെ സഭാ പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനകളിലും നിങ്ങൾ നടത്തുകയും അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്യുകയും സഭകൾക്കുള്ളിൽ വിഭാഗീയതയില്ലാതെ ഏകീകരണപ്പെട്ട് ഇന്നാളുകളിൽ ഇനിയുള്ള നാളുകളിൽ ദക്ഷിണകേരള മഹായിടവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ജയ് സലൂട്ട്. Hold, hold.